ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിന്റെ തേർഡ് പാർട്ടായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസണർ ഓഫ് ആസ്കബൻ എന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ടും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉൾപ്പെടുത്തി ഒരുപാട് കൺഫ്യൂസിംഗ് എലമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു പ്രിസണർ ഓഫ് ആസ്കബൻ. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുന്നിൽ ആസ് യൂഷ്വൽ ഹാരി പോട്ടറിനെ അവൻ ഡേഴ്സ്ലി ഫാമിലിയുടെ വീട്ടിൽ കാണിക്കുകയാണ്. ഇപ്പോഴും അവൻ അവിടെ ജോലികളെല്ലാം ചെയ്ത് ഭയങ്കര ചൂഷണങ്ങളെല്ലാം നേരിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഹാരി അവന്റെ റൂമിൽ ബെഡ്ഷീറ്റിന്റെ അടിയിൽ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് പുതിയ പുതിയ സ്പെല്ലെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഹോഗ്വാർട്സ് സ്കൂളിൽ നിന്ന് പുതിയ എക്സ്കർഷന് കുട്ടികളെ കൊണ്ടുവന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഓരോ സ്റ്റുഡൻസിന്റെയും ലോക്കൽ ഗാർഡിയൻസോ അല്ലെങ്കിൽ പേരന്റ്സിന്റെയോ സൈൻ ഉള്ള ഒരു പേപ്പർ കൊണ്ടുപോകണം. ഹാരിയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത് അങ്കിൾ വേണൻ ആണ്. സോ അദ്ദേഹത്തിനോട് ഒപ്പിടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ല ഞാൻ തരില്ല നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അവർ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. അന്നേ ദിവസം തന്നെ അങ്കിൾ വേണന്റെ സിസ്റ്റർ ആയിട്ടുള്ള മാർഗ് വീട്ടിലേക്ക് എത്തുന്നു. ഒബ്വിയസ്ലി വന്ന സ്ത്രീയും ഒരു ഡേഴ്സ്ലിയാണ്. അത് മാത്രമല്ല ഹാരി അവര് ട്രീറ്റ് ചെയ്യുന്നതും ഒരു ബാഡ് മാനറിലാണ്. അത് മാത്രമല്ല ഹാരിയുടെ പേരന്റ്സിനെ പറ്റി ഒരുപാട് ചീത്ത കാര്യങ്ങളെല്ലാം ആ ഒരു മാർഗ് പറയുന്നുണ്ട്. ഹാരിയുടെ അച്ഛൻ ഒരു കുടിയനായിരുന്നു എന്നും അവന്റെ അമ്മ അത്ര ശരിയല്ലെന്നും എന്നൊക്കെ പറഞ്ഞ് അവന്റെ പേരന്റ്സിനെ പറ്റി കുറ്റം പറയുന്നു. ഇതെല്ലാം കേട്ടോണ്ട് തന്നെ ഹാരിക്ക് ഭയങ്കരധികം ദേഷ്യം വരുന്നു. അപ്പോൾ ഹാരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അങ്കിളിന്റെ സിസ്റ്ററായ മാഗിനെ ഒരു സ്പെല്ല് യൂസ് ചെയ്ത് ആ ഒരു ബലൂണിൽ കാറ്റ് നിറച്ചടിക്കുന്ന പോലെ ആ ഒരു സ്ത്രീയെ വീർപ്പിച്ച് വീർപ്പിച്ച് വലിയൊരു ഹോട്ട് എയർ ബലൂണ് പോലെ ആക്കി വിടുന്നു. തീർത്തു വീർത്ത അവസാനം ആ ഒരു സ്ത്രീ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നു. ദെൻ ഹാരി അവന്റെ റൂമിൽ ചെന്നിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ ഒരു വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നു. ആ സമയം അങ്കിൾ വേണൻ വന്ന് അവനെ തടയുന്നുണ്ട് നീ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തടയുന്നു. അപ്പൊ ഹാരി അവന്റെ ആ ഒരു വാൻഡ് യൂസ് ചെയ്തിട്ട് ദെ നിങ്ങളിപ്പോ കണ്ടല്ലോ ആ ഒരു സ്ത്രീ ഞാൻ ആക്കി വിട്ടത് അതേപോലെ നിങ്ങളെ ആക്കിയോടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു അങ്കിളും പേടിച്ച് ഓ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ഹാരി അപ്പോഴത്തെ ദേഷ്യത്തിലും ആവേശം കൂടിയൊക്കെ വീട്ടിൽ വിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് ഇറങ്ങി വന്നു. പക്ഷെ എങ്ങോട്ടാ പോകേണ്ടതൊന്നും അറിയാതെ അവൻ റോഡിൽ തന്നെ ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുന്നു. അങ്ങനെ ഇവൻ റോഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ആ റോഡിന്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാടിൽ നിന്നും എന്തോ ഒരു അനങ്ങുന്ന പോലെ അവന് തോന്നുന്നു. അത് മാത്രമല്ല അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു കറുത്ത ഒരു നായ പോലെയുള്ള ഒരു ക്രീച്ചറിനെ അവൻ കാണുന്നു. അത് കണ്ടത് ഹാരി ഭയങ്കരധികം പേടിക്കുന്നു. അതിനുശേഷം ആ ഒരു നായ ഇവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു നൈറ്റ് ബസ് വന്ന് പെട്ടെന്ന് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഹാരിയും ആ ഒരു ബസ്സിൽ കയറുന്നു. കയറി നോക്കുന്ന സമയത്ത് അത് മൊത്തം വിസാർഡ്സിന് വേണ്ടിയുള്ള ഒരു മാജിക്കൽ ബസ് ആയിരുന്നു അത്. അതിന്റെ ഉള്ളിലാവട്ടെ വൺ സെറ്റപ്പ് ഒരു കാരവൻ ലൈക്ക് എല്ലാ ബെഡ് തൊട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ബസ്സിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബസ്സിലെ കണ്ടക്ടർ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിനകത്ത് ഒരാളുടെ ഫേസ് വെച്ച് ഭയങ്കര സ്പൂക്കി ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയുടെ ഒരു ന്യൂസ് കാണുന്നു. സോ ഇത് ആരാണെന്ന് അയാളോട് ചോദിച്ചപ്പോഴാണ് നിനക്ക് ഇവൻ ആരാന്ന് അറിയില്ലേ, ഇവനാണ് പേര് പോലും നമ്മൾ പുറത്തു പറയാൻ പേടിക്കുന്ന ആ ഒരു വ്യക്തിയുടെ വിശ്വാസിയാണ് എന്ന് പറയുന്നു. സോ അതാണ് സീരീസ് ബ്ലാക്ക്. അസ്കബൻ ജയിലിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല അസ്കബാനിൽ നിന്ന് രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ഈ ഒരു സീരീസ് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ആ ഒരു ബസ്സിലെ മിസ്റ്റീരിയസ് ട്രാവലിനെല്ലാം ശേഷം നമ്മുടെ ഹാരിയെ ലീക്കി കോൾഡ്രൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടുന്നു. ഇവിടേക്കാണ് ഹാരി അവനെ ആദ്യം ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങോട്ട് ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ മിനിസ്റ്റർ ഫഡ്ജ് ഉണ്ടായിരുന്നു. സോ ഫഡ്ജ് വന്നിട്ട് ഹാരിയോട് ചോദിക്കുന്നു എന്താണ് ഹാരി നീ സ്കൂളിന്റെ വെളിയിൽ മാജിക് യൂസ് ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹാരി തിരിച്ചു പറയുന്നു സോറി സർ എന്റെ ഫ്രസ്ട്രേഷനും എനിക്ക് ദേഷ്യവും നടക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഹാരിക്ക് വലിയ പണിഷ്മെന്റ് ഒന്നും നമ്മുടെ മിനിസ്റ്റർ കൊടുക്കുന്നില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഹാരി നീ എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, ഇത് നിനക്ക് സേഫ് അല്ല. അത് മാത്രമല്ല ക്രിമിനൽ സീരിയസ് ബ്ലാക്ക് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ കുറച്ചും കൂടെ സേഫ് ആയിരിക്കണം, നാളെ തന്നെ നീ ഹോഗ്വാർട്സിലോട്ട് പോകണം എന്നും പറയുന്നു. ഹാരിക്ക് വേണ്ട ബുക്സും സ്പെൽസും സപ്ലീസും എല്ലാം തന്നെ ആ ഒരു മിനിസ്റ്ററിന്റെ ഓഫീസിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഹാരി ഒരു പൂച്ച എലിയെ പിന്തുടർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അവൻ താഴെ ചെല്ലുമ്പോഴാണ് താഴെ രണ്ടുപേര് ഭയങ്കര തല്ലുകൂടുക. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോണ് ഹെമോനി ആയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോൺ വളർത്തുന്ന അവന്റെ എലിയെയാണ് ഹെമോനി വളർത്തുന്ന പൂച്ച ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ചേസ് ചെയ്തോണ്ടായിരുന്നത്. ഹെമോനി വളർത്തുന്ന ആ ഒരു പൂച്ചയുടെ പേര് ക്രൂക്ഷാങ്സ് എന്നും ഇതുകൂടാതെ റോൺ വളർത്തുന്ന എലിയുടെ പേര് സ്കാബസ് എന്നും. റോണിന്റെ ചെറുപ്പം തൊട്ട് തന്നെ ഈ ഒരു സ്കാബർ എന്ന് പറയുന്ന ആ ഒരു എലി അവന്റെ വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. സോ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു എലിയാണ് ഈ ഒരു സ്കാബർ. ദെൻ റോൺ ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ ഫാമിലി ആയിട്ട് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ കണ്ട കാര്യങ്ങളും അവിടെ എടുത്ത ഫോട്ടോയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാരിക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ ജോർജും ഫ്രണ്ട് കടന്നു വന്നിട്ട് ഒന്ന് നിർത്തോ റോണെ, നിന്റെ ഈ പഴംപുരാണം കാണുന്ന എല്ലാവരോടും ഈ ഒരു കാര്യം നിനക്ക് വിശദീകരിക്കേണ്ട സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ദെൻ അവിടേക്ക് മിസ്സസ് വീസ്ലി കടന്നു വന്നിട്ട് ഹാരിയോട് കുറച്ച് കൊച്ചു വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. അതിനുശേഷം മിസ്റ്റർ വീസ്ലി ഹാരിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് കാര്യം പറയുന്നുണ്ട്. അതായത് എനിക്ക് നിന്നോട് പറയണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇക്കാര്യത്തിനെ പറ്റി നീ അവയർ ആയിരിക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുന്നു. കൊടും ക്രൂരനായ സീരിയസ് ബ്ലാക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവനെ പുറത്തു വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് നിന്നെയായിരിക്കും, കുറച്ചും കൂടെ സേഫ് ആയിട്ട് നടക്കണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹാരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സീരിയസ് ബ്ലാക്ക് എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നതെന്ന്. നമ്മുടെ ആ ഒരു മിസ്സസ് വീസിലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എടാ ഇത് ഇന്നൊന്നിലും തുടങ്ങിയ കാര്യമല്ല, 10-13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. ഈ സീരിയസ് ബ്ലാക്ക് എന്ന വ്യക്തി നമ്മുടെ വോൾഡമോന്റെ കടുത്ത വിശ്വാസിയായിരുന്നു. വോൾഡമോണ്ട് മരിച്ചതിനെ തുടർന്ന് സീരിയസ് ബ്ലാക്കിനെ ഒരു ഗത്യന്തരം ഇല്ലാതാകുന്നു. അതിനുശേഷമാണ് അവനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ആസ്കബാനിൽ ജയിലിൽ അടയ്ക്കുന്നതും. ഇപ്പൊ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ആദ്യം അന്വേഷിക്കുന്നത് നിന്നെയായിരിക്കും, കാരണം വോൾഡമോന്റെ മരണത്തിന്റെ ഉത്തരവാദി നീയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹാരിയെ
ഹെർവാണി എന്നും. ദെൻ ഹാരി, റോൺ, ഹെർമോനി ഇവർ മൂന്ന് പേരും ആ ഒരു ഹോഗ്വാർട്സിലോട്ട് പോകാനുള്ള ഒരു ട്രെയിനിലോട്ട് കയറുന്നു. കയറുമ്പോൾ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്, അത് മാത്രമല്ല അവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആരുടെ അപ്പി കടന്ന് ഉറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് റോൺ ചോദിച്ചപ്പോഴാണ് ഹെർമോനി പറയുന്നത് ഇതാണ് ആർജെ ലൂപ്പിൻ. ഇത് കേട്ടപ്പോൾ റോൺ, ഇടി നീ എന്ത് ജന്മോടി, എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹെർമോനി പറയുന്നു, അട പൊട്ട, നീ അദ്ദേഹത്തിന്റെ ബാഗ് നോക്കുക, അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്, ഞാൻ ആ പേരാ വായിച്ചത് എന്ന് പറയുന്നു. ദെൻ ഹാരി ഈ ഒരു സീരിയസ് ബ്ലാക്കിനെ പറ്റി ഇവർ രണ്ടുപേരോടും ഡിസ്കസ് ചെയ്യുന്നു. അസ്കബാൻ എന്ന അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ആ ഒരു പ്രസിഡന്റിൽ നിന്നും ആ ഒരു സീരിയസ് ബ്ലാക്ക് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രെയിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയും അവിടെയുള്ള എയർ എല്ലാം ഭയങ്കര കോൾഡ് ആവുന്നു, അതായത് മൊത്തം തണുത്ത് മരവിച്ച് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്യാബിന്റെ ഡോർ തുറന്ന ഒരു സാധനം ഉള്ളിലോട്ട് കയറുന്നുണ്ട്. സോ അതാണ് ഡെമെന്റേഴ്സ്. അന്ന് ഡെമെന്റർ ആദ്യം തന്നെ ഹാരിയെ അവന്റെ ഉള്ളിൽ നിന്നും വലിച്ചെടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെമെന്റേഴ്സ് വന്നിട്ട് ആളുകളുടെ പേടിയെയും അവരുടെ സോളിനെയും വലിച്ച് അവരുടെ ഉള്ളിലേക്ക് എടുക്കും. അങ്ങനെ ഇപ്പോൾ വന്ന ആ ഒരു ഡെമെന്റർ നമ്മുടെ ഹാരിയുടെ സോളിനെയാണ് ഈ വലിച്ചെടുക്കുന്നത്. ഹാരി ഇങ്ങനെ ഭയങ്കര വേദന കൊണ്ട് ഭയങ്കര അധികം വീക്ക് ആവുന്നു. അപ്പൊ പെട്ടെന്ന് ഉറങ്ങിക്കട്ടിരുന്ന നമ്മുടെ ലൂപ്പിനെ എഴുന്നേറ്റിട്ട് ഒരു സ്പെല്ല് യൂസ് ചെയ്ത് വന്ന ഡെമെന്ററിനെ ഓടിച്ചു വിടുന്നു. ഇവഞ്ചലി ഹാരിയും കണ്ണു തുറക്കുന്നു, എന്താ സംഭവം എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിച്ചപ്പോഴാണ് ആ ഒരു ലൂപ്പിൻ അവനൊരു ചോക്ലേറ്റും കൊടുത്ത് നീ പേടിക്കൊന്നും വേണ്ട, അതാണ് ഡെമെന്റേഴ്സ്. ആസ്കബാൻ ജയിലിലെ ഗാർഡ്സ് ആണ് അവര്. അവർ വന്നത് സീരിയസ് ബ്ലാക്കിനെ അന്വേഷിച്ചാണ്. അവനെ കണ്ടുകിട്ടാത്തതിനെ തുടർന്ന് അവർ പോയി എന്ന് പറയുന്നു. നീ ഇവിടെ റെസ്റ്റ് എടുക്കും, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് ലൂപ്പിൻ അവിടെ എഴുന്നേറ്റ് പോകുന്നു. ദെൻ ഹാരി അവരോട് ചോദിക്കുന്നുണ്ട്, എടാ നിങ്ങൾ ആരെയും ശബ്ദം ഉണ്ടാക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരും പറയുന്നു, ഈ ഞങ്ങളൊന്നും ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഡെമെന്റർ വന്നിട്ട് ഹാരിയുടെ സോള് വലിച്ചെടുക്കുന്ന സമയത്ത് അവനൊരു ശബ്ദം കിട്ടും, അതായത് ഒരു സ്ത്രീയുടെ ശബ്ദം അവന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഇവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചോദിച്ചത്. ദെൻ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഹോഗ്വാർട്സിലെ ഗ്രേറ്റ് ഹാളിൽ വെച്ചിട്ട് ഡംബിൾഡോർ എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഡിഫൻസ് അഗേൻസ്റ്റ് ഡാർക്ക് ആർട്സിലെ പുതിയ ടീച്ചറായ പ്രൊഫസർ ലൂപ്പിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൂടാതെ അവിടുത്തെയുള്ള മാജിക്കൽ ക്രീച്ചേഴ്സിനെ ടേക്ക് കെയർ ചെയ്യാനും അതിനെപ്പറ്റി പഠിപ്പിക്കാനും വേണ്ടി ഒരു ടീച്ചറിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഹാഗ്രിഡിനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊഫസറാക്കി എന്ന് പറഞ്ഞ് ഹാഗ്രിഡിനെയും എല്ലാവരുടെ മുമ്പിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതുകൂടെ നിങ്ങളോട് എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ പറയാനുണ്ട്. അതായത് ഈ കൊല്ലം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും. കാരണം സീരിയസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹോഗ്വാർട്സ് സ്കൂളിന്റെ മതിലുകൾക്ക് ഇപ്പുറം ഡെമെന്റേഴ്സ് കാത്തു നിൽക്കുകയാണെന്നും ഡെമെന്റേഴ്സ് അവിടെ എപ്പോഴും നമ്മുടെ ഹോഗ്വാർട്സ് സ്കൂളിന്റെ ചുറ്റും ഉണ്ടാകുമെന്നും പറയുന്നു. ഡെമെന്റേഴ്സ് ഒരിക്കലും നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ല, പക്ഷേ ഡെമെന്റേഴ്സ് ഭയങ്കര അധികം ക്രൂരന്മാരാണ്. ദയാദാക്ഷിണൊന്നും അവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ മറുകയെ സാലയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചു വിടുന്നു. ദെൻ ഡിന്നറിന് ശേഷം എല്ലാവരും അവരുടെ റൂമിലേക്ക് പോകുന്നു. റൂമിൽ ചെന്നതും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഹാരിയും റോണും എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വെളിയിലോട്ട് ഹോഗ്വാർട്സ് സ്കൂളിന്റെ വെളിയിൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡെമെന്റേഴ്സ് ആ ഒരു സ്കൂളിന്റെ ചുറ്റും പറക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? സീരിയസ് ബ്ലാക്കിനെ കണ്ടെത്താൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് ഡേ ആവുന്നു തേർഡ് ഇയറിലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഡിവിനേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്ഷൻസും അങ്ങനെയുള്ള ആ ഒരു പ്രെഡിക്ഷൻ മെത്തേഡിലൂടെ പോകുന്ന ഒരു ക്ലാസ്സാണ്. അതിനുവേണ്ടി ഇവരുടെ പ്രൊഫസർ ആയിട്ട് വന്നിരിക്കുന്നത് പ്രൊഫസർ ട്രെലാൻമയാണ്. സോ അവർ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഫംഗി ആയിട്ട് വിയേഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് അവർ. തേയിലയുടെ ഇലയിൽ നിന്നും എങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഒരു ചായയുടെ മട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സമയം അവിടെ പെട്ടെന്ന് തന്നെ ഹെർമോനി അപ്പിയർ ആവുന്നു. അവളെ കണ്ടത് ഇവന്മാര് എടി നീ എപ്പോഴാണ് വന്നു, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. എടാ നീയൊക്കെ ഏത് ലോകത്ത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. ഹെർമോനി സംബന്ധിച്ച് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് റബ്ബിഷ് ആണ്, അതായത് അവൾക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു ക്ലാസ്. ദെൻ അതിനുശേഷം നമ്മുടെ ട്രെലാവിനെ നമ്മുടെ ഹാരിയുടെ ചീക്കപ്പെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഗ്രിം ആണ് അവന് വന്നിരിക്കുന്നത്. ഹാരി നീ ഒന്നുകൂടെ സൂക്ഷിക്കണം, ഇത് ഭയങ്കര ആപത്താണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഒന്നും കൂടെ വാണ് ചെയ്യുന്നു. ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹെർമോനി പറയുന്നുണ്ട് സുപ്പീരിയർ ക്ലാസ്സിലെ ഏൻഷ്യന്റ് റൂൺസ് ആണ് എന്ന് പറയുന്നു. ഇത് കേട്ടതോടെ റോണിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ഡിവിനേഷൻ ക്ലാസ്സിന് അതേ സമയത്തായിരുന്നു ആ ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അവൾ രണ്ട് ക്ലാസ്സിലും എങ്ങനെ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ റോൺ. ദെൻ അവരുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഹാഗ്രിഡിന്റെ ആയിരുന്നു. ഹാഗ്രിഡും സ്റ്റുഡൻസിനെ എല്ലാം ഗ്യാദർ ചെയ്ത് ഒരു പുതിയ മാജിക്കൽ ക്രീച്ചേഴ്സിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ബഗ്ബിക് എന്ന് പറയുന്ന ഒരു ഹിപ്പോഗ്രിഫ് ആയിരുന്നു അത്. ഹിപ്പോഗ്രിഫിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഭയങ്കര അധികം ലോയൽ ആയിരിക്കും. അതായത് നീ അവനോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ എപ്പോഴെങ്കിലും നീ അതിനെ ഇൻസൾട്ട് ചെയ്തു എന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല എന്നും പറയുന്നു. ദെൻ ഹാഗ്രിഡ് ആദ്യം തന്നെ ഹാരി പോട്ടറിനെ വിളിക്കുന്നു, എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഇതിനോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് തന്നെ നീ അതിനെ ഒന്ന് ബഹുമാനിക്കണം, അതിനുവേണ്ടി നീ തലകുനിക്ക് എന്നൊക്കെ പറഞ്ഞ് അവനോട് ആവശ്യപ്പെടുന്നു. നീ അതിനോട് ബഹുമാനം കൊടുക്കുമ്പോഴാണ് അത് നിന്നെ ബഹുമാനിക്കുള്ളൂ അല്ലെങ്കിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നു. ഹാഗ്രിഡ് പറഞ്ഞത് കേട്ട് നമ്മുടെ ഹാരിയും അവന്റെ തല വണങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹിപ്പോഗ്രിഫായ ബഗ്ബീക്കും അവന്റെ തല കുനിക്കുന്നു. സോ ഇപ്പൊ ഹാരി ആ ഒരു ബഗ്ബീക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹാരിയോട് അവന്റെ അടുത്ത് നിന്ന് നീ മെല്ലെ ഒന്ന് കൈ തൊട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഹാഗ്രിഡ് പറയുന്നു. ഹാരി മെല്ലെ മെല്ലെ പേടിച്ചിട്ടാണെങ്കിൽ പോലും ആ ഒരു ബഗ്ബീക്കിന്റെ അടുത്ത് നിന്ന് അവന്റെ തലയിലൊക്കെ തൊട്ട് അവനെ ശാന്തമാക്കി സംസാരിക്കാനും ആരംഭിക്കുന്നു. ആ ഇത്രയുള്ള പരിപാടി എന്ന് പറഞ്ഞ് ഹാഗ്രിഡ് ഹാരി എടുത്ത് ആ ഒരു ബഗ്ബീക്കിന്റെ മോളിൽ ചെന്ന് ഇരുത്തിയിട്ട് നീ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഹാരി അതിന്റെ മോൾ ബഗ്ബീക്കിന്റെ ഒപ്പം പറത്തിവിടുന്നു. ഹാരി ആദ്യം ഒന്നത് പേടിച്ചെങ്കിലും പിന്നീട് ആ ഒരു റൈഡ് അവൻ ഇഷ്ടപ്പെട്ട് ഭയങ്കര അധികം എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം ഹാരിയും ലാൻഡ് ആവുന്നു. അപ്പോൾ ഡ്രാക്കോ മാൽഫോയി, അതായത് ഹാഗ്രിഡ് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്നത് പോലും ഇവൻ ഇൻസൾട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡ്രാക്കോ മാൽഫോയി ആ ഒരു ബഗ്ബീക്ക്
ബക്ബിക്കിന്റെ അടുത്ത് നിന്ന് ഇവൻ ചെയ്ത് വലിയ ആന കാര്യമാണ് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ബക്ബിക്കിന്റെ അടുത്ത് നിന്ന് തൊടാൻ വേണ്ടി പോകുന്നു. വെറുതെ ഇരുന്ന് ബക്ബിക്കിനെ ഡ്രാക്കോ പോയി ചൊറിഞ്ഞതും ഡ്രാക്കോയും ബക്ബിക്കും ഒന്ന് മാന്തി വിടുന്നു. ശുഭം ഡ്രാക്കോ വേദന കൊണ്ട് താഴെ കിടന്ന് പുളയുന്നു. ദെൻ ഹാഗ്രിഡ് ഡ്രാക്കോയെ തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ വിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു. ഹാഗ്രിഡിന്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഇങ്ങനെ അലങ്കോലം ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഹാരിയും കൂട്ടരും. ദെൻ ഡിന്നർ ഹാളിൽ വെച്ചിട്ട് ഹാരിയും അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹാഗ്രിഡിനെ അവർ പിരിച്ചുവിടാതെ നന്നായി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ ഒരു ന്യൂസ് പേപ്പറും കൊണ്ട് വരുന്നത്. അതിനകത്ത് സീരിയസ് ബ്ലാക്കിനെ ഈ ഒരു ഹോഗ്വാർട്സ് സ്കൂളിലുള്ള അടുത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുക. അവൻ എത്ര അടുത്താണെന്ന് പറഞ്ഞാൽ ഹോഗ്വാർട്സിന് ഉള്ളിലോട്ട് അവന് കയറാൻ സാധിക്കില്ല. കാരണം ഡെമൻഡേഴ്സ് നമുക്ക് ഗാർഡിനായിട്ട് വന്നിട്ടുണ്ട്. മോനൂസെ ആൾറെഡി ഡെമൻഡേഴ്സിന്റെ ഗാർഡിലുള്ള പ്രസിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് സീരിയസ് വന്ന കാര്യം നീ മറക്കരുത് എന്നും പറയുന്നുണ്ട്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആണ്. സോ അതിനുവേണ്ടി പ്രൊഫസർ ലൂപിൻ തയ്യാറായി നിൽക്കുകയാണ്. അവിടെയുള്ള ഒരു അലമാരിക്കുള്ളിൽ ബോഗട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെന്ന് ലൂപിൻ ചോദിച്ചപ്പോൾ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നില്ലാത്ത നമ്മുടെ ഹെമോനെ അപ്പിയർ ചെയ്തിട്ട് എനിക്കറിയാം സാർ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പേര് ബോഗട്ട് എന്നാണെന്നും അത് മെയിൻലി നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫിയറിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ മുമ്പിൽ ഒരു വിഷ്വൽ ഇമേജറായിട്ട് കാണിച്ചു തരും. അതാണ് അതിന്റെ പ്രോസസ് എന്നും പറഞ്ഞു കൊടുക്കുന്നു. ദെൻ അവളോട് റോണ് ചോദിക്കുന്നുണ്ട്, എടി നീ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, നീ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്ന് ആടി എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിക്കുന്നു. ഞാൻ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നീ എവിടെ നോക്കി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനോട് തിരിച്ചു ചോദിക്കുന്നു. അല്ല ഇതിപ്പോ എനിക്ക് ഭ്രാന്തളയതാണോ അതോ ഇവൾക്ക് ഭ്രാന്തളയതാണോ ഒന്നും മനസ്സിലാവാതെ റോൺ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ പ്രൊഫസർ ലൂപ്പിൻ സ്റ്റുഡൻസിനെ എല്ലാം റിഡിക്കുലസ് എന്ന് പറയുന്ന ഈ ബോഗട്സിനെ എല്ലാം റെപ്പിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാമ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബോഗട്സിന് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നോക്കി ചിരിക്കുകയും ഉള്ളിൽ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ വേഗം ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ലൂപ്പിൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ലൂപ്പിൻ ആദ്യം വിളിക്കുന്നത് നെവിലിനെയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് ഏറ്റവും പേടിയുള്ളത് ആരെയാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം തിരിച്ചു പറയുന്നത് എനിക്ക് പ്രൊഫസർ സ്നേപ്പിനാണ് ഏറ്റവും കൂടുതൽ പേടി എന്ന് പറയുന്നു. അപ്പോൾ ലൂപ്പിൻ പറയുന്നത് അപ്പോൾ ബോഗട്ട് എന്തായാലും നിന്റെ പ്രൊഫസർ സ്നേപ്പ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ പ്രൊഫസർ സ്നേപ്പിനെ നീ ഉള്ളിൽ കുറച്ച് ഫണ്ണി ആയിട്ട് തിങ്ക് ചെയ്യാം. പ്രൊഫസർ ലൂപ്പിനും ബോഗട്ടിനെ വെളിയിലോട്ട് വിടുന്നു. അത് വന്നത് നമ്മുടെ നെവില് ഒരു അമ്മൂമ്മയുടെ വേഷത്തിൽ ഉള്ളിൽ വിചാരിക്കുകയും അതേപോലെ തന്നെ ആ ഒരു പ്രൊഫസർ സ്നേപ്പ് ഒരു സ്ത്രീയുടെ വേഷം ഇട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇൻഫാക്ട് ആ ഒരു ഡ്രസ്സിൽ നമ്മുടെ സ്നേപ്പിനെ കാണാനും ഒരു രസമുണ്ട്. ദെൻ ഇങ്ങനെ ഓരോരോ സ്റ്റുഡൻസ് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹാരിയുടെ ടേണാണ്. ഹാരി വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബോഗട്ട് വന്നതും അവന്റെ ഉള്ളിലുള്ള പേടി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡെമെന്റസ് ആയിരുന്നു. ഇത് കണ്ടതും പ്രൊഫസർ ലൂപ്പിൻ നമ്മുടെ ഹാരിയുടെ ഫ്രണ്ടിൽ കയറി നിന്നതിന് ശേഷം അവനെ ഡിഫെൻഡ് ചെയ്യുന്നു. സോ ആ ഒരു ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ ലൂപ്പിന്റെ ഫിയർ ആയിട്ട് കാണുന്നത് ഒരു ഫുൾമൂൺ ആണ്. അതായത് ഒരു പൂർണ്ണചന്ദ്രനെയാണ് ലൂപ്പിന് ഏറ്റവും കൂടുതൽ പേടി. ദെൻ അദ്ദേഹം റിഡിക്കുലസ് ചാമ യൂസ് ചെയ്ത് ആ ഒരു മൂണിനെ അകറ്റുന്നു. ഇതോടെയായപ്പോൾ പ്രൊഫസർ ലൂപ്പിന് ഇന്നത്തെ ക്ലാസ് ഇത് മതി എന്ന് പറഞ്ഞ് എല്ലാവരും പിരിച്ചുവിടുന്നു. ദെൻ പിറ്റേ ദിവസം പ്രൊഫസർ മെക്കാണക്കൽ ഓക്സ്മേഡ് എന്ന് പറയുന്ന ഒരു എക്സ്കേർഷൻ പരിപാടിക്ക് സ്റ്റുഡൻസിനെ ഗ്യാദർ ചെയ്യുകയാണ്. ഇടയ്ക്ക് ഹാരിയും വരുന്നുണ്ട്. എന്നിട്ട് മെക്കാണക്കലിന് ചോദിക്കുന്നു, മാഡം എനിക്ക് ഒപ്പിട്ട് തരൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, എനിക്ക് ഒപ്പിട്ട് തരാൻ സാധിക്കില്ല ഹാരി, കാരണം നിന്റെ ഫാമിലി അല്ലെങ്കിൽ നിന്റെ ഗാർഡിയൻസിന് മാത്രമേ അത് സാധിക്കുള്ളൂ, അതൊക്കെ റൂളാണ്, എനിക്കത് തെറ്റിക്കാൻ സാധിക്കില്ല, ഐ എം വെരി സോറി എന്നൊക്കെ പറയുന്നു. സോ നാച്ചുറലി ആ ഒരു ഹാരിക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകാൻ സാധിക്കുന്നില്ല, അവൻ ഒറ്റയ്ക്കാവുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ആ ഒരു ഹോഗ്വാർട്സ് സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ലൂപ്പിനോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഡെമെന്റസിന്റെ കാര്യം എല്ലാം തന്നെ സംസാരിക്കുന്നു. അപ്പോഴാണ് ലൂപ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പെയിൻ ആണ് ഡെമെന്റസിന്റെ പവർ ആയിട്ട് മാറുന്നത്. പ്രൊഫസർ ലൂപ്പിൻ ഹാരിയോട് പറയുന്നു, ആ ഒരു ബോഗട്ട് ആ ഒരു ഡെമെന്ററായിട്ട് മാറും നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് നീ അറിയാതെയെങ്കിലും വോൾഡമോർട്ടിനെ വിചാരിച്ച് പോകുമോ എന്ന് ഓർത്തിട്ടാണ്. ഞാനും ആദ്യം വോൾഡമോർട്ടിനെയാണ് മനസ്സിൽ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ആ ഒരു ട്രെയിനിലെ ഇൻസിഡന്റിന് ശേഷം ഏറ്റവും കൂടുതൽ പേടി ഈ ഡെമെന്റസിനെ ആയിരുന്നു. ആ ട്രെയിനിലെ ഇൻസിഡന്റിൽ എനിക്ക് ഏതോ ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടിട്ടുണ്ടായിരുന്നു, മേ ബി ആ ഒരു അലർച്ച എന്റെ അമ്മയുടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെപ്പറ്റി ലൂപ്പിനോടും ചോദിക്കുന്നു. ലൂപ്പിൻ പറയുന്നു, അതിനെപ്പറ്റി എനിക്കറിയില്ല, പക്ഷെ നിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നിന്നെ ഞാൻ ആ ഒരു സ്കാർ വെച്ചല്ല കണ്ടെത്തിയത്, പകരം നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ്, നിന്റെ അമ്മയുടെ കണ്ണുകളാണ് നിനക്കെന്ന് അവനോട് പറയുന്നുണ്ട്, ഹാരിയോട് പറയുന്നു. ഇതിന് ഹോക്സ്മെയിൽ പോയതിനു ശേഷം സ്റ്റുഡൻസ് എല്ലാം തിരിച്ചു വന്നപ്പോൾ ഗ്രിഫൻഡോ സ്റ്റുഡൻസിന് മാത്രം അവരുടെ കോമൺ റൂമിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. കാരണം ഗ്രിഫൻഡോ ഹാളിന്റെ ഓപ്പണിംഗ് പോർഷൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡോറിൽ ഒരു ഫാറ്റ് ലേഡി ഒരു പിക്ചറിൽ ഉണ്ടാവും. സോ ഇപ്പോൾ ആ ഒരു ഫാറ്റ് ലേഡിയെ കാണാനില്ല. അത് മാത്രമല്ല, ആരോ അല്ലെങ്കിൽ എന്തോ അവരുടെ ആ ഒരു പെയിന്റിങ്ങിനെ അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ സ്ലാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടേക്ക് ക്രൗഡ് കൂടുന്നു. ഡംബിൾഡോർ വന്നിട്ട് എവിടെ എവിടെ എന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ആ ഒരു സ്ത്രീയെ വേറൊരു പിക്ചറിൽ അല്ലെങ്കിൽ വേറൊരു ഹിപ്പോടെ പുറകിൽ ഒഴിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടെത്തുന്നു. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പറയുന്നു, അവൻ ഹോഗ്വാർട്സ് സ്കൂളിലേക്ക് കയറിയിരിക്കുകയാണ്, സീരിയസ് ബ്ലാക്കാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഇത് കേട്ടത് അവിടെയുള്ള എല്ലാവരും ഒന്ന് ടെൻഷൻ ആവുന്നു. അന്ന് തന്നെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ഹോഗ്വാർട്സ് സ്കൂൾ തന്നെ മൊത്തം അരിച്ചു വെറുക്കുകയാണ് ആ ഒരു സീരിയസ് ബ്ലാക്കിനെ അന്വേഷിച്ച്. പക്ഷെ ആർക്കും തന്നെ അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. സ്റ്റുഡൻസിനെ എല്ലാവരും ഒരു വലിയ ഹാളിൽ കിടത്തി ഉറക്കുകയാണ്. ആ ഒരു സമയത്ത് സ്നേപ്പ് ഡംബിൾഡോറിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം സ്നേപ്പ് ലൂപ്പിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അതായത് സീരിയസ് ബ്ലാക്ക് ഈ ഒരു സ്കൂളിലേക്ക് വരാനുള്ള കാരണം മേ ബി പ്രൊഫസർ ലൂപ്പിനായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ലൂപ്പിനെ ബ്ലെയിം ചെയ്യുന്നത്. ബട്ട് ഡംബിൾഡോർ അത് വിശ്വസിക്കുന്നില്ല, അവൻ വേറെ വല്ല വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്നേപ്പ് പറയുന്നു, നമുക്ക് ഹാരി പോട്ടറിനെ ഒന്ന് വാണ് ചെയ്താലോ എന്ന് പറയുന്നു. ഡംബിൾഡോർ തിരിച്ചു പറയുന്നു, അവനൊന്നും അറിയണ്ട, അവൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, അവൻ ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്ന് പറയുന്നു. ഇവരിങ്ങനെ പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ഉറങ്ങാതെ ഹാരി പോട്ടറും കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേ
ദിവസം ഡിഫൻസ് അഗേൻസ്റ്റ് ഡാർക്ക് ആർട്ടിന്റെ ക്ലാസിന്റെ ടൈമാണ്. പക്ഷെ അപ്പോൾ വരുന്നത് പ്രൊഫസർ ലൂപ്പിനല്ല, പകരം നമ്മുടെ പ്രൊഫസർ സ്നേപ്പ് ആയിരുന്നു. വന്ന പാട് ജനലുകളെല്ലാം അടച്ചിട്ടിട്ട് ക്ലാസ് എടുക്കാനും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ പിള്ളേരും ചോദിക്കുന്നു പ്രൊഫസർ ലൂപ്പിൻ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പൊ തിരിച്ചു പറയുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അനിമേഗസ് ആൻഡ് വേർവോൾഫ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കുന്നു. ഒബ്വിയസ്ലി നമ്മുടെ ഹെർമോനിക്ക് അറിയാം, അവിടെ കൈപോക്കി, അപ്പൊ സ്നേപ്പ് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഹെർമോനിയും ഉത്തരം പറയുന്നു, അതായത് അനിമേഗസ് എന്ന് പറയുന്നത് ഒരു വിസാർഡ് മനഃപൂർവ്വം വല്ല ആനിമൽ ആയിട്ട് മാറാൻ തയ്യാറാകുകയും അദ്ദേഹം ഏത് ആനിമലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചോയ്സും അവർക്ക് ലഭിക്കും. അത് മാത്രമല്ല അവരുടെ കൺട്രോൾ ഇവരുടെ കയ്യിലായിരിക്കും, അതായത് ആ ഒരു ആളുടെ കയ്യിലായിരിക്കും ആ ഒരു ആനിമലിന്റെ കൺട്രോൾ ഉണ്ടാവുക. പക്ഷെ വേർവോൾഫിന്റെ കാര്യം അങ്ങനെയല്ല, അവർക്ക് ഒരു ഓപ്ഷൻ ഒന്നുമില്ല, അതായത് ഒരു ട്രാൻസ്ഫോം ചെയ്താൽ വേർവോൾഫ് ആയിട്ട് മാത്രമാണ് മാറുള്ളൂ. അങ്ങനെ മാറുന്ന സമയത്ത് അവരുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു വേർവോൾഫിന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഹെർമോനി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്നേപ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നിന്നോട് ഞാൻ ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, നീ എന്തിനാ ചാടി കയറി ഈ ഡയലോഗൊക്കെ അടിച്ചത്, അതുകൊണ്ട് നിന്റെ 5 പോയിന്റ് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഹെർമോനിക്ക് ഒരു 5 പോയിന്റ് മൈനസ് ചെയ്യുന്നു. ദെൻ സ്റ്റുഡൻസിന് എല്ലാവർക്കും വേർവോൾഫിനെ ബന്ധപ്പെടുത്തി ഒരു വലിയ എസ്സേ തന്നെ എഴുതാൻ കൊടുക്കുന്നു. ദെൻ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ക്വിഡിച്ച് മാച്ചിന്റെ ടൈമാണ്. പക്ഷെ വെതർ കൺട്രോളിലല്ല, ഒരുപാട് എന്താ പറയാ തണ്ടർ സ്റ്റോംസ് എല്ലാം ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ കളിയും പ്രോഗ്രസ് ചെയ്യുന്നു. നമ്മുടെ ഹാരി പോട്ടർ ആ ഒരു ഗോൾഡൻ സ്നിച്ച് ബോൾ കൈക്കലാക്കാൻ വേണ്ടി ഒരുപാട് ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ചേസ് ചെയ്ത് ക്ലൗഡ്സിനെ എല്ലാം മോളിൽ എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഹാരിക്ക് കുറച്ച് ഇല്യൂഷൻസ് എല്ലാം വരുന്നുണ്ട്, അതായത് അവിടുത്തെ ക്ലൗഡ്സ് എല്ലാം ചെയിൻ ട്രാൻസ്ഫോം ചെയ്ത് ഗ്രിമ്മായിട്ട് മാറുന്ന ഒരു ഇല്യൂഷൻ അവന് വരുന്നുണ്ട്. ദെൻ അതിനെയും ഇഗ്നോർ ചെയ്ത് അവൻ മുമ്പോട്ട് പോകുന്ന സമയത്താണ് അവന്റെ മുമ്പിൽ ഡെമെന്റോസ് അപ്പിയർ ചെയ്യുന്നത്. ഡെമെന്റോസ് വന്നതും അവന്റെ സോളിനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹാരി വല്ലാണ്ട് വീക്കായി ആ മോളിൽ നിന്നും താഴോട്ട് വീഴുന്നുണ്ട്. അപ്പൊ താഴെ വീഴുന്നത് കണ്ട് നമ്മുടെ ഡംബിൾ ഡോർ അവനെ ഒരു മന്ത്രം യൂസ് ചെയ്ത് രക്ഷിക്കുന്നു. ദെൻ ഹോസ്പിറ്റലിൽ വിങ്ങി വെച്ച് ഹാരി കണ്ണു തുറന്ന് എഴുന്നേക്കുന്നു. എന്ത് പറ്റി ഏത് പറ്റി എന്നൊക്കെ അവരോട് ചോദിച്ചപ്പോഴാണ് ക്യുഡിച്ച് മാച്ചിന്റെ ഇടയിൽ ഡെമെന്റോസ് അപ്പിയർ ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ഡംബിൾ ഡോർ ഭയങ്കരധികം ദേഷ്യത്തിലായി. അതിനുശേഷം ഇവിടെയുള്ള എല്ലാ ഡെമെന്റോസിനെയും ഇവിടുന്ന് അയച്ചു വിട്ടു എന്ന് പറയുന്നു. കളിയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോണിന്റെ കയ്യിൽ ആ ഒരു ബ്രൂം സ്റ്റിക് അവൻ കാണുന്നത്. ഹോളിൽ നിന്നും വീണപ്പോൾ അവന്റെ ബ്രൂം സ്റ്റിക്ക് പൊട്ടിപ്പോകുന്നു. മെഗാണക്കൾ പ്രസന്റ് ചെയ്ത ആ ഒരു ബ്രൂം സ്റ്റിക് ആയിരുന്നു അത്. അതിനെ തുടർന്ന് അവൻ ഭയങ്കരധികം സങ്കടത്തിലാവുന്നു. പിന്നെ ഹാരി പ്രൊഫസർ ലൂപ്പിനെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഡെമെന്റോസ് എന്നെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൂപ്പിൻ തിരിച്ചു പറയുന്നു, അതായത് നീ കുറച്ച് സ്പെഷ്യൽ ആണ് ഹാരി, അതായത് നീ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ നിന്റെ പാസ്റ്റ് ലൈഫൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു ഡെമെന്റോസ് നിന്നെ മാത്രം അട്രാക്ട് ചെയ്ത് വരുന്നതെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാർ എന്ന ആ ഒരു ട്രെയിനിൽ വെച്ച് ആ ഒരു ഡെമെന്റോസിനെ എങ്ങനെയാണ് റെപ്പിൾ ചെയ്ത് മാറ്റിയത്, ആ ഒരു സ്പെല്ല് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, എങ്ങനെയാണ് അവന്റെ മെത്തേഡ് എനിക്ക് പഠിപ്പിച്ച് തരികയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നു. അതിന് ലൂപ്പിനും ആ ഞാൻ പഠിപ്പിച്ച് തരാം, എന്തായാലും ഇപ്പം എനിക്ക് പറ്റില്ല, ഞാൻ ഇപ്പം ലീവിന് പോവാണ്, വന്ന ഉടനെ തന്നെ ഞാൻ നിനക്ക് എന്തായാലും പഠിപ്പിച്ച് തരാം എന്ന് പറയുന്നു. വീണ്ടും ഹാരി ഒറ്റയ്ക്കാവുകയാണ്, അതായത് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും വീണ്ടും ആ ഒരു ഹോക്സ്മേഡ് എന്ന് പറയുന്ന ഒരു എക്സ്കർഷന് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്രാവശ്യം പോട്ടറിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. അവന്റെ ആ ഒരു ഇൻവിസിബിലിറ്റി ക്ലോക്ക് യൂസ് ചെയ്ത് ആ ഒരു ഹോക്സ്മേഡിലേക്ക് എത്തിച്ചേർന്ന് അവിടെയുള്ള എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ആ ഒരു ഇൻവിസിബിലിറ്റി ക്ലോക്കൊക്കെ യൂസ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ജോർജും ഫ്രെഡും എന്ന് ഹാരി പൊക്കിക്കൊണ്ട് പോകുന്നത്. എന്താ മോനെ ആരും കാണാതെ പോകാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നുണ്ട്. എന്താടാ നിങ്ങളുടെ പ്രശ്നം, ഞാൻ അങ്ങനെയെങ്കിലും അവിടെ പോയി കണ്ടോട്ടടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും ഹാരിക്ക് മറോഡസ് മാപ്പ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ മാപ്പ് കൊടുക്കുന്നത്. ഏകദേശം മാജിക്കൽ പേപ്പർ വേർഷൻ ഓഫ് ഗൂഗിൾ എർത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് അതിനകത്ത് ഹോഗ്വാർട്സ് സ്കൂളിലുള്ള എല്ലാവരുടെയും ഫുട് പ്രിന്റ്സും എല്ലാവരുടെ പേര് സഹിതം എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണാൻ സാധിക്കും. ദെൻ ആ ഒരു മാപ്പ് യൂസ് ചെയ്ത് ഹോക്സ്മേഡിലേക്ക് ഒരു സീക്രട്ട് റൂട്ട് അവൻ കണ്ടെത്തുന്നുണ്ട്. ദെൻ ആ ഒരു സീക്രട്ട് റൂട്ടിലൂടെ ഹാരിയും ആ ഒരു ഹോക്സ്മേഡിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ ഡ്രോണും ഹെമോനിയും കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഷ്രേക്കിംഗ് ഷാക്ക് എന്ന് പറയുന്ന ഹോണ്ടഡ് ബിൽഡിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പേടിയായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് മാൽഫോയും കൂട്ടിനും കടന്നു വരുന്നു. ആസ് യൂഷ്വൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഹെമോനിയൊക്കെ കുറെ കളിയാക്കുന്നു. ഇത് കേട്ടതും ഡ്രോണിന് ഭയങ്കര ദേഷ്യം വരുന്നു. ആര്യ എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും കീരിയും ബാമനെ പോലെ ഏത് നേരം തല്ലുകൂടുമെങ്കിലും ഹെമോനിയെ പറ്റി വല്ലതും പറയുകയാണെങ്കിൽ ഡ്രോണിന് ദേഷ്യം വരും. അങ്ങനെ മാൽഫോ ഇവരെ കളിയാക്കുന്ന സമയത്ത് അവിടെ ഹാരി അവന്റെ ഇൻവിസിബിലിറ്റി ക്ലോക്ക് യൂസ് ചെയ്ത് അങ്ങോട്ട് എത്തുന്നു. അന്നപാടെ ഹാരി നേരത്തുനിന്ന് ഒരു സ്നോബോൾ ഉണ്ടാക്കിയിട്ട് നേരെ നമ്മുടെ മാൽഫോയുടെ മുഖത്തേക്ക് ടപ്പേന്ന് പറഞ്ഞിട്ടു. കഷ്ടകാലം പിടിച്ചവന്റെ മൊട്ടത്തിലെ കല്ലുമഴ പെയ്തു എന്ന് പറയുന്നത് പോലെ ഇവിടെ പെയ്യുന്നത് മൊത്തം സ്നോബോൾ ആണ്. ആരടപ്പ എവിടെ നിന്ന് എറിയുന്ന എന്നും അറിയാതെ അടി വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മാൽഫോയും കൂട്ടരും. ദെൻ അത് സഹിക്കാതെ അവർ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ദെൻ ഹാരിയാണ് ഇതിന് പിന്നിൽ നിന്ന് റോണും ഹെമോനിയും മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇവർ മൂന്നുപേരും ഹോക്സ്മേലിലൂടെ നടക്കുന്ന സമയത്താണ് ഹാരി മിനിസ്റ്റർ ഓഫ് മാജിക്കും ഹാഗരിഡും കൂടാതെ പ്രൊഫസർ മെക്കാണിക്കലും മാഡം റോസ് മേഴ്സ എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന 3 ബ്രൂംസ്റ്റിക് പബ് എന്ന് പറയുന്ന ഒരു പബ്ബിലേക്ക് കയറി പോകുന്നത് കാണുന്നു. അവന്റെ പേര് അവർ പറയുന്നത് കേട്ടതിന് ശേഷം ഹാരി അവന്റെ ഇൻവിസിബിലിറ്റി ക്ലോക്ക് യൂസ് ചെയ്ത് പബ്ബിലേക്ക് ആരും കാണാതെ കയറി പോകുന്നു. അവിടെയുള്ള എല്ലാവരും ചർച്ച ചെയ്യുകയാണ്, അതായത് ഇപ്പൊ എന്തിനു വേണ്ടിയാണ് സീരീസ് ബ്ലാക്ക് ഇത്ര കഷ്ടപ്പെട്ട് ആ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പോൾ പ്രൊഫസർ മെക്കാണിക്കൽ ഒരു കാര്യം പറയുന്നു, ഹാരി പോട്ടറിന്റെ പേരന്റ്സ് ആയിട്ടുള്ള ജെയിംസ് പോട്ടറിന്റെയും ലില്ലി പോട്ടറിന്റെയും ഉറ്റ സുഹൃത്തായിരുന്നു ഈ പറഞ്ഞ സീരീസ് ബ്ലാക്ക്. ഇതേ സീരീസ് ബ്ലാക്ക് തന്നെ വോൾഡമോറിന്റെ കടുത്ത വിശ്വാസിയായിരുന്നു. വോൾഡമോറിന് എതിരെ ജെയിംസും ലില്ലിയും എതിർത്ത് നിന്നപ്പോൾ അവർ ആരും അറിയാതെ ഒരു ഹിഡൻ പ്ലേസിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീരീസ് ബ്ലാക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എവിടെയാണ് എന്നുള്ള ആ ഒരു സത്യം വോൾഡമോറിനോട് ഇവൻ
പറഞ്ഞു കൊടുക്കുന്നു. അതറിഞ്ഞതിന് ശേഷമാണ് വോൾഡെമോർട്ട് ഹാരിയുടെ പേരൻസിനെ കൊല്ലുന്നത്. ഇതുകൂടാതെ ഇവരുടെ കൂടെ തന്നെ പീറ്റർ പെറ്റിഗ്രൂ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. സിരിയസ് ബ്ലാക്ക് ഇങ്ങനെ വോൾഡെമോർട്ടിന് വേണ്ടി ജോലി ചെയ്ത് സ്വന്തം കൂട്ടുകാരെ ബിട്രേ ചെയ്യാൻ എന്ന ഒരു സത്യം പുറത്തു പറയും എന്ന് പറഞ്ഞിട്ടാണ് പീറ്റർ പെറ്റിഗ്രൂ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം പീറ്റർ പെറ്റിഗ്രൂവിനെയും നമ്മുടെ ഈ ഒരു സിരിയസ് ബ്ലാക്ക് കൊല്ലുകയാണ്. ഇതൊന്നും പോരാത്തതിന് ഹാരി പോട്ടറിന്റെ ഗോഡ് ഫാദർ ആയിട്ട് ജെയിംസും ലില്ലിയും ചൂസ് ചെയ്തത് ഈ സിരിയസ് ബ്ലാക്കിനെയായിരുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം ഹാരി അവിടുന്ന് ഓടി ചെല്ലുന്നു. ഹെമോനി ഹാരിയെ ആ ഒരു വുഡ്സിൽ വെച്ച് കരയുന്നതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച സമയത്താണ് ഈ ഒരു സിരിയസ് ബ്ലാക്കിന്റെ കാര്യവും അവന്റെ പേരൻസിനെ ഇയാൾ ബിട്രേ ചെയ്ത കാര്യവും ഇതുകൂടാതെ ഗോഡ് ഫാദർ ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ അവനോട് ഷെയർ ചെയ്യുന്നത്. ഈ സമയം ഹാരിക്ക് അവന്റെ പേരൻസിന് നടന്ന കാര്യങ്ങളോടത്ത് സങ്കടവും ഇതുകൂടാതെ അത് ചെയ്ത സിരിയസിനെ ഓർത്തുള്ള ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് അവനെ ഇപ്പൊ കൊല്ലണം, എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഹോഗ്വാർട്സിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രൊഫസർ ലൂപ്പിനെ പോയി മീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഡെമെൻഡസിനെ എതിർക്കാനുള്ള ആ ഒരു മെത്തേഡ് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന് ലൂപ്പിനും ഡിമെൻഡസിനെ എതിർക്കാനുള്ള പെട്രോണസ് ചാം എന്ന ഒരു കാര്യവും പഠിപ്പിച്ചു കൊടുക്കുന്നു. സോ ഈ ഒരു ചാം എങ്ങനെ വർക്ക് ആവുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി അവർ ഹാപ്പി മൊമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ പവർഫുൾ മെമ്മറി അവരും വിചാരിച്ചുകൊണ്ടേ ഇരിക്കണം. അവരുടെ മെമ്മറീസിന്റെ പവർ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡെമെൻഡസിനെ എതിർത്തു നിൽക്കാൻ സാധിക്കുമെന്നും ലൂപ്പിൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഒരു ബോഗാർഡിനെ ഡമ്മി എന്ന രീതിയിലും ഇതുകൂടാതെ എക്സ്പെക്ടോ പെട്രോണം എന്ന് പറയുന്ന ഒരു സ്പെല്ലും ഹാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹാരിയും ബോഗാർഡിലൂടെ വന്ന ആ ഒരു ഡെമെൻഡറിനെ എതിർത്ത് നിൽക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അവൻ വീക്കായി അവിടെ മയങ്ങി വീഴുന്നു. കണ്ണു തുറക്കുന്നു, അവനൊരു ചോക്ലേറ്റും കൊടുത്ത് ലൂപ്പിൻ പറയുന്നുണ്ട് സാരമില്ല നമുക്ക് വേറെ ദിവസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. പക്ഷെ ഹാരി അതിന് സമ്മതിക്കുന്നില്ല, പറ്റില്ല എനിക്ക് ഇപ്പൊ തന്നെ അത് പഠിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ അറ്റംപ്റ്റ് സക്സസ് ആവുന്ന ആ ഒരു ഹാരിയുടെ വാൻഡിൽ നിന്നും ഒരു സിൽവർ ലൈറ്റ് വെളിയിലോട്ട് വന്നിട്ട് ആ ഒരു ബോഗാർഡിനെ ആ ഒരു ബോസിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഹാരി പെട്രോണസ് ചാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ലൂപ്പിൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് മെമ്മറിയാണ് ആലോചിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു എന്റെ പേരൻസിന്റെ, അതായത് എന്റെ അച്ഛന്റെ അമ്മയും മുഖവും അവരുടെ ഓർമ്മകളുമാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി എന്റെ പേരൻസ് തന്നെ ആയിരിക്കുമെന്ന് ഹാരി പറയുന്നു. ലൂപ്പിന് ഹാരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു പെട്രോണസ് ചാം ആരും തന്നെ ഇത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹാരിയാണ് ഏറ്റവും പെട്ടെന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിറ്റേ ദിവസം റോണും ഹെമോനും ഭയങ്കര തല്ലുകൂടുകയാണ്. അതായത് റോണിന്റെ എലിയെ രാവിലെ തൊട്ട് കാണാനില്ല, അതിന് കാരണം ഈ ഒരു ഹെമോനിയുടെ പൂച്ച അതിനെ തിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവളെ കുറെ ചീത്ത് പറയാണ് റോണ്. നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ എന്നെ നിർത്താൻ പോകുന്ന എന്ന മട്ടിലാണ് ഹാരി അവരുടെ കൂടെ നടന്നു പോകുന്നത്. പിന്നെ മൂന്ന് പേരും ചെന്ന് നമ്മുടെ ഹാഗ്രിഡിനെ മീറ്റ് ചെയ്യുന്നു. ഹാഗ്രിഡ് ഇപ്പൊ ഭയങ്കര അധികം സങ്കടത്തിലാണ്, കാരണം ഹാഗ്രിഡിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡ്രാക്കോ ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡ്രാക്കോ അവന്റെ അച്ഛനായി ലൂസിയസിനോട് കംപ്ലൈന്റ് ചെയ്തു ഇന്ന പോലെ ഇങ്ങനെ പ്രശ്നമുണ്ടായി, ആ ഒരു ബഗ്ബീക്കാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ഹാഗ്രിഡിന് ഒരു വാർണിംഗ് മാത്രം കൊടുക്കുന്നു, പക്ഷേ ആ ഒരു ബഗ്ബീക്ക് എന്ന ആ ഒരു ഹിപ്പോഗ്രിഫിന് മരണശിക്ഷയും വിധിക്കുകയാണ്. സോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ ഹാഗ്രിഡ് ഇപ്പൊ ഭയങ്കര അധികം സങ്കടത്തിലാവുന്നത്. ഹാരി അന്ന് രാത്രി ജോർജും ഫ്രെഡും കൊടുത്ത് ആ ഒരു മാപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് എല്ലാവരുടെ പേരും അവൻ കാണുന്നുണ്ട്. അതിൽ വരാൻ പാടില്ലാത്തൊരു പേര് ഹാരി കാണുന്നു. അവരുടെ പേരായിരുന്നു എന്ന് നോക്കുമ്പോൾ അത് പീറ്റർ പെറ്റിഗ്രൂയുടെ പേരായിരുന്നു. പീറ്റർ പെറ്റിഗ്രൂയുടെ പേര് അതിനകത്ത് എങ്ങനെ വരും? കാരണം സിരിയസ് ബ്ലാക്ക് അല്ലേ അവനെ കൊന്നത്. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേര് എങ്ങനെയാണ് മറോഡസ് മാപ്പിൽ കാണാൻ സാധിക്കുക? അങ്ങനെയെങ്കിൽ ഹാരി കണ്ട ആ ഒരു ഫുട് പ്രിന്റ്സ് ആരുടേതാണ്? പീറ്റർ പെറ്റിഗ്രൂ മരിച്ചിട്ടില്ലേ? ഇതൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാണുക. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അതേ പറഞ്ഞ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരുപാട് റിവീലേഷനും നടക്കുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലാണ്. ഇതൊന്നും പോരാത്തതിന് ഈ ഒരു ഫാന്റസി വേൾഡിൽ ടൈം ട്രാവലും നടക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സെക്കൻഡ് പാർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, പീസ്.